ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഡിവൈൻ ഒരുക്കുന്ന മന്ന വചന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, സെക്കൻഡ് വത്തിക്കാൻ സിനോഡോസ് സഭയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗത്തിൻ്റെ ഏറ്റവും അവസാനത്തെ അധ്യായം, ലൂമൻ ജെൻസിയം ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് സഭ പഠിപ്പിക്കുന്നത്: പരിശുദ്ധ കന്യകാമറിയം തീർത്ഥാടക സമൂഹത്തിന് പ്രതീക്ഷയും ആശ്വാസവുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരെയും വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് കുരിശിൻ്റെ വഴിയിലെ നാലാം സ്ഥലം. കുരിശിൻ്റെ വഴിയിലെ നാലാം സ്ഥലം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം, പണ്ട് നമ്മൾ കുരിശിൻ്റെ വഴിയിൽ നാലാം സ്ഥലം അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ആബേലച്ചൻ്റെ കുരിശിൻ്റെ വഴിയായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അതിൽ ആബേലച്ചൻ എഴുതി വയ്ക്കുന്നൊരു കാര്യമുണ്ട്: വിങ്ങിപ്പൊട്ടുന്ന രണ്ട് ഹൃദയങ്ങൾ, കവിഞ്ഞൊഴുകുന്ന നാല് കണ്ണുകൾ. തീർച്ചയായിട്ടും കുരിശിൻ്റെ വഴിയിൽ 14 സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒരാളെ ദുഃഖിപ്പിക്കുന്നത് ഈ നാലാം സ്ഥലമായിരിക്കും. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ചിന്തയും ചോദ്യവും പലയാവർത്തി കടന്നു വന്നിട്ടുണ്ട്: എന്തിനാണ് മകൻ്റെ ഈ ദാരുണമായ ചിത്രം കാണിക്കാൻ ആ പാവം അമ്മയെ കൊണ്ടുവന്നത്? പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഉത്തരമാണ് സെക്കൻഡ് വത്തിക്കാൻ സിനോഡസ് പഠിപ്പിക്കുന്നത്: പരിശുദ്ധ അമ്മ തീർത്ഥാടക സമൂഹത്തിന് പ്രതീക്ഷയും ആശ്വാസവുമാണ്. എന്ന് വെച്ചാൽ, തീർത്ഥാടക സമൂഹം എന്ന് വെച്ചാൽ യേശുവിൻ്റെ കുരിശിൻ്റെ പിന്നാലെ അനദിന ജീവിതത്തിൻ്റെ കുരിശും വഹിച്ചു കൊണ്ടുപോകുന്ന നമ്മൾ ഓരോരുത്തരുമാണ് തീർത്ഥാടക സമൂഹം അഥവാ സഭ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കുരിശിൻ്റെ വഴിയിൽ അല്ലെങ്കിൽ കുരിശിൻ്റെ മുൻപിൽ പരിശുദ്ധ അമ്മ ആരാണ്? യേശുവിൻ്റെ കുരിശിൻ്റെ മുമ്പിൽ പരിശുദ്ധ അമ്മ എന്താണ്? പ്രതീക്ഷയാണ്, ആശ്വാസമാണ്. ഇനിയും 10 സ്ഥലങ്ങൾ കടന്നുപോയി പിതാവിൻ്റെ പദ്ധതി പൂർത്തിയാക്കുവാനുള്ള യേശുവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ പരിശുദ്ധ അമ്മ പ്രതീക്ഷയാണെന്നും ആശ്വാസമാണെന്നും സവടിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, അനുദിന ജീവിതത്തിൽ പല രീതിയിൽ പല കുരിശുകളിലൂടെ പല സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരാശ്വാസത്തിൻ്റെ സാന്നിധ്യം, ഒരു പ്രതീക്ഷയുടെ സാന്നിധ്യം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ സഭ പ്രതിഷ്ഠിക്കുകയാണ്. പരിശുദ്ധ അമ്മ പ്രതീക്ഷയാണ്, ആശ്വാസമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളതിനാൽ ഈ പരിശുദ്ധ അമ്മയോടുള്ള വണക്കത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും കടന്നു പോകുമ്പോൾ എപ്പോഴും ജീവിതത്തിൻ്റെ സഹനത്തിലും നൊമ്പരത്തിലും മറക്കാതെ മുമ്പിൽ സൂക്ഷിക്കേണ്ട ചിത്രമാണ് പരിശുദ്ധ അമ്മയുടെ ചിത്രം. പരിശുദ്ധ അമ്മ നമുക്ക് പ്രതീക്ഷയാണ്. അവൾ കടന്നു പോകാത്ത ഒരു സഹനത്തിൻ്റെ വഴിയും ഒരു ദൈവ പൈതലിന് കടന്നു പോകേണ്ടി വരുന്നില്ല. അവളുടെ ജീവിതത്തിൽ കടന്നു പോകാത്ത ഒരു വാളും നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നില്ല. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴും നമ്മുടെ മുൻപിൽ, എപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ മുൻപിൽ നിർത്തി ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു സാന്നിധ്യമാണ് പരിശുദ്ധാത്മ. അതുകൊണ്ട് ഈ സഭയുടെ വെളിപ്പെടുത്തൽ പരിശുദ്ധാത്മാവ് സഭാപിതാക്കന്മാരിലൂടെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് തീർത്ഥാടക സമൂഹത്തിന്. എന്ന് വെച്ചാൽ, അനുദിന ജീവിതത്തിൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സഭയിലെ ഓരോ ദൈവ പൈതലിനും പരിശുദ്ധാത്മ പ്രതീക്ഷയാണ്, ആശ്വാസമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിശുദ്ധാമ്മയെ ചേർത്ത് പിടിക്കാം. പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.